ആടയാഭരണങ്ങൾ ഇല്ലാത്ത കരിവീരന്മാർ ചന്തം തീർത്ത ആനയോട്ട് കാണാൻ കർക്കിടക പുലരിയിൽ. തൃശൂർ വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തിയത് ആയിരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 64 ആനകളാണ് ആനയോട്ടിൽ പങ്കെടുത്തത്. കോരിച്ചെറിയുന്ന മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് 42-ാമത് വടക്കുംനാഥൻ ക്ഷേത്രം ആനയോട്ടിന് എത്തിയത്. സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികളും ആനയോട്ടിനെത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ 5-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പിടിയാനകളടക്കം 64 ആനകൾ ഓട്ടിനെത്തി. കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജനാരായണൻ ആദ്യ ഉരുള നൽകി ആനയോട്ടിനെ തുടക്കം കുറിച്ചു. പന്ത്രണ്ടായിരത്തി 8 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത്. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങിയ 8 പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ട് ഉൾപ്പെടുത്തിയതാണ് ആനകൾക്ക് നൽകിയത്. ഈ വർഷം 64 ആനകളാണ് പങ്കെടുക്കുന്നത്. ഇത് 42-ാമത്തെ വർഷമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതിഹോമം ആനയൂട്ട് നടത്തുന്നത്. ഇനി ആനയൂട്ട് സമയത്ത് ഈ മഴ മാറി നിൽക്കും. അതിന് ആനയൂട്ട് കഴിഞ്ഞാൽ 11 മണിക്ക് ശേഷം മഴ പെയ്യാറുണ്ട്. ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷേ ഈ വർഷം കുറച്ച് കൂടുതലാണ്. എന്നാലും ആ സമയത്ത് മഴ മാറി നിൽക്കും. ആളുകളുടെ ജനത്തിരക്ക് നല്ല തിരക്കാണ്. ഇന്ന് ഇപ്രാവശ്യം മൊഹറം സ്കൂളില്ലാത്തതിനും സ്കൂൾ വിദ്യാർത്ഥികളുടെ തിരക്കുമുണ്ട്. അത് കാരണം ഭയങ്കര ജനത്തിരക്കാണ്. ആളുകൾക്ക് മഴ എന്നൊരു പ്രശ്നമില്ല. തൃശ്ശൂരുകാർക്ക് ആന പറഞ്ഞ പ്രാന്താണ്. ഇപ്പോൾ ആന എവിടെയുണ്ടോ മഴ എന്നൊരു പ്രശ്നമില്ലാണ്ട് ജനങ്ങൾ ഇടിച്ചുകൂടി നിൽക്കുകയാണ്. വെറ്ററിനറി ഡോക്ടർമാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. റവന്യൂ മന്ത്രി കെ രാജൻ, പി ബാലചന്ദ്രൻ MLA, BJP സംസ്ഥാന സെക്രട്ടറി എ.എൻ. നാഗേഷ് തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.